മാർത്തോമ്മ സെൻട്രൽ സ്കൂൾ സമാജത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാക്യമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാക്യം ഒന്ന് പറയാൻ പറ്റുമോ കൂട്ടുകാർക്ക്? എന്തായിരുന്നു പഠിച്ചത്? ആരാ പറയുന്നേ? എല്ലാരും ചേർന്നൊന്ന് പറയാം അല്ലെ. എന്തായിരുന്നു വാക്യം? ദാവീദ് പുത്രന് ഹോശന്ന. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് റിവൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. വാക്യമൊക്കെ പപ്പയും മമ്മിയും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ കൂട്ടുകാരെ. ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന പാഠമാണ്. പാഠം 13, യേശു ഉയർത്തെഴുന്നേറ്റു. കൂട്ടുകാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത. കൂട്ടുകാര്, പള്ളിയിലൊക്കെ പോയി കുമ്പിടാറൊക്കെ ഉണ്ടല്ലേ? നമ്മൾ പീഡാനുഭവ ആഴ്ചയൊക്കെ പള്ളിയിൽ പോകാറുണ്ട്, പപ്പയുടെ മമ്മയുടെയൊക്കെ കൂടെ. ഈ കോവിഡിനൊക്കെ മുമ്പ് നിങ്ങൾ എല്ലാവരും പള്ളി പോകുന്നവരായിരുന്നു എല്ലാ ആഴ്ചയും അല്ലേ? അപ്പോഴ് പള്ളിയിലൊക്കെ പോയി കുമ്പിടും. നമ്മൾ കുറേ കാലം പള്ളിയിലൊക്കെ പോകാറുണ്ട്, ഒരാഴ്ചയൊക്കെ പോയി പള്ളി കുമ്പിടുന്ന സമയമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഈസ്റ്റർ കൊണ്ടാടാറുണ്ട്. കൂട്ടുകാർക്ക് അറിയാമോ ഇതൊക്കെ എന്താണെന്നുള്ളത്? യേശു കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായ ദിവസത്തെയാണ് നമ്മൾ ദുഃഖ വെള്ളിയായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. യേശു കർത്താവ് വല്ല തെറ്റ് ചെയ്തിട്ടാണോ കൂട്ടുകാരെ ക്രൂശിൽ കയറേണ്ടി വന്നത്? അല്ല, യേശു കർത്താവ് നല്ല പ്രവൃത്തികൾ മാത്രമാണ് ചെയ്തത്. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു അല്ലേ? എല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്തെങ്കിലും എന്താണ് യേശുവിന്റെ ശത്രുക്കൾ ഇതെല്ലാം കണ്ടിട്ട് അസൂയമൂത്തതായ ശത്രുക്കൾ എന്ത് ചെയ്യുന്ന അറിയാമോ? യേശുവപ്പച്ചനെ കുരിശിൽ കയറ്റി. എന്നാൽ യേശു കർത്താവ് കുരിശിൽ കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? യേശു കർത്താവ് കുരിശിൽ കിടന്ന് മരിച്ചു. യേശു കർത്താവിനെ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലാണ് ക്രൂശിൽ കയറ്റിയത്. ക്രൂശിൽ മരിച്ചതായ യേശു കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ അപ്പച്ചനും അമ്മച്ചയൊക്കെ മരിക്കുമ്പോൾ നമ്മൾ എവിടെ അടക്കുന്നത്? പള്ളിയിൽ കൊണ്ടുപോയി കല്ലറയിലൊക്കെ അടക്കും അല്ലേ. എന്നാൽ യേശു കർത്താവിൻ്റെ കല്ലറ വലിയ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ആരെ അടക്കാതെ പ്രത്യേകമായ ഒരു കല്ലറയായിരുന്നു. അതിൽ വലിയ സീലും ഒക്കെ വെച്ച് ആർക്കും തുറക്കാൻ പറ്റാത്ത ഒരു കല്ലറയിലാണ് യേശുപ്പച്ചനെ അടക്കം ചെയ്തത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ കല്ലറ തനിയെ തുറന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അത് വലിയ സന്തോഷമാണ്. മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്നാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച്, ഇവിടെ യേശു കർത്താവ് മാത്രമാണ് മരണത്തെ ജയിച്ച് ജയാളിയായിട്ട് ഇന്നും നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. കൂട്ടുകാർക്ക് നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈസ്റ്റർ അല്ലേ? കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വീട്ടിലെ പപ്പയും മമ്മയും ഒന്നിച്ച് പള്ളിയിലൊക്കെ പോയി ആരാധനയും കുർബാനയിലും ഒക്കെ സംബന്ധിച്ചതും. വീട്ടിൽ വന്നതിന് ശേഷം വിഭവസമ്മർദ്ദമായി സദ്യയൊക്കെ ഉണ്ടാക്കിയില്ലേ? അങ്കിളും ആൻറ്റിയൊക്കെ ചേർന്ന് എല്ലാവരും വന്ന് അല്ലേ ഈസ്റ്റർ ആഘോഷിച്ചതൊക്കെ. എന്തായിരുന്നു, എന്തിനു വേണ്ടി നമ്മളത് ആഘോഷിക്കുന്നത്? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ സന്തോഷത്തെയാണ് ഈസ്റ്റർ പ്രകീർത്തിക്കുന്നത് അല്ലേ? അപ്പോൾ അത് മാത്രമല്ല കൂട്ടുകാരെ, യേശു കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ജീവിതാവസാനത്തോളം എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഇരിക്കാം. എന്ത് നല്ലൊരു എന്താണ് വാഗ്ദാനമാണ്. നമ്മുടെ പപ്പായും മമ്മിയൊക്കെ നമ്മളെ കൈവിട്ട് പോകും, അവർ മരിച്ചു പോകും, അല്ലെ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മളെ വിട്ട് ഉപേക്ഷിച്ചിട്ട് അങ്ങ് ദൂരെയൊക്കെ പോകാം. എന്നാൽ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? യേശു അപ്പച്ചൻ. നമ്മുടെ ഏതവസ്ഥയെ അറിയുന്ന ഒരാളാണ് യേശു കർത്താവ്. ചില കൂട്ടുകാരൊക്കെ ഉണ്ട്, നമുക്ക് ഏറ്റവും നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന്. എന്നാൽ ചില സമയങ്ങളിൽ കൂട്ടുകാർ പോലും നമ്മളെ തള്ളിപ്പറയുന്ന സമയമുണ്ടാകും അല്ലേ? സ്നേഹിതർ മാറിപ്പോകും, കൂട്ടുകാർ തള്ളിക്കളയും, പപ്പയും മമ്മയും ദൂരെയൊക്കെ പോകേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ലോകത്തൊന്നും മാറ്റപ്പെടാം. എന്നാൽ യേശുപ്പച്ചൻ എല്ലാ സമയവും നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്, നമ്മുടെ ഒരു പ്രത്യാശയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ യേശുപ്പച്ചൻ്റെ മകളായി ജീവിക്കും. യേശുപ്പച്ചൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നെ കാണുന്നവനാണ്. ഞാൻ പറയുന്ന വാക്കുകൾ യേശുപ്പച്ചൻ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒരിക്കലും പാപ വഴികളിലേക്ക് പോകാനായിട്ട് ഇടയാകരുത്. നമ്മൾ ചില ചീത്ത വാക്കുകൾ അതുപോലെ പപ്പയും മമ്മയും പറയുന്ന അനുസരിക്കാതിരിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ യേശുപ്പച്ചനെ എന്ത് ചെയ്യുക? നമ്മൾ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ സൺഡേ സ്കൂൾ പഠനത്തിലൂടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല കുഞ്ഞുങ്ങളായി തീരണം. യേശു കർത്താവിൻ്റെ പ്രിയ മക്കളായി തീരുവാനായിട്ടാണ് നമ്മളിതിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത്. നമുക്ക് ചില പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ജസ്റ്റ് ബുക്കിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാട്ടെ. ദുഃഖ വെള്ളിയാഴ്ച പ്രത്യേകം നമുക്ക് അറിയാം. ടീച്ചർ പറഞ്ഞായിരുന്നു ദുഃഖ വെള്ളിയാഴ്ചയാണ് യേശു കർത്താവിനെ എന്താണ് ക്രൂശിക്കുന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച. ഇംഗ്ലീഷിലത് പറഞ്ഞാൽ ഗുഡ് ഫ്രൈഡേ അല്ലേ, നല്ല വെള്ളിയാഴ്ച എന്നാണ് അവർ പറയുന്നത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി, നമ്മുടെ പാപങ്ങൾ അതുകൊണ്ട് മോചിക്കപ്പെട്ടു അല്ലേ. പിന്നെ രണ്ടാമത്തെ വാക്കെന്ന് പറഞ്ഞാൽ ക്രൂശീകരണം. കൽവറി ക്രൂശിൽ ആണിമേൽ മരക്കുരിശിലാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. കല്ലറ, നമുക്കറിയാം മരിച്ചവരെ അടക്കുന്ന സ്ഥലമാണ് കല്ലറ. യേശുവിനെയും കല്ലറയിൽ അടക്കം ചെയ്തു. ഉയർപ്പ് യേശു കർത്താവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ്. കൂട്ടുകാർ അടുത്ത പേജിലേക്ക് നോക്കിയാട്ടെ. ചില ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്. ശത്രുക്കൾ യേശുവിനെ എന്താണ് ചെയ്തത്? യേശുവിനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു അല്ലേ. മരക്കുരിശിൽ
അടിച്ചവനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. എത്ര ദിവസത്തിന് ശേഷമാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് കൂട്ടുകാർക്ക് പറയാമോ? എത്ര ദിവസത്തിന് ശേഷമാണ്? 3 ദിവസം. ഓക്കെ, 3 ദിവസം ശരിയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ആർക്കാണ് ആദ്യം പ്രത്യക്ഷയായത്? ആർക്കാണ്? മഗ്ദലക്കാരി മറിയ. യേശു ഉയർത്തെ യേശുവിനെ അടക്കിയ കല്ലറയ്ക്കലേക്ക് മഗ്ദലക്കാരി മറിയ അതിരാവിലെ വരികയാണ് യേശുവിനെ കാണുവാൻ വേണ്ടി. അപ്പോഴ് കല്ലറ തുറന്നു കിടക്കുന്ന കാഴ്ചയാണ് മഗ്ദലക്കാരി മറിയ കണ്ടത്. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അവനിവിടെ ഉയർത്തെഴുന്നേറ്റു അല്ലേ. ഭൂതൻ പറയുകയാണ് അവനിവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആദ്യം കാണാൻ ഭാഗ്യം കിട്ടിയത് ആരാണ്? മറിയയ്ക്കാണ്. പിന്നീട് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, തോമസിന് പ്രത്യക്ഷനായി, ഇങ്ങനെ വീണ്ടും പലതവണ യേശു പ്രത്യക്ഷനായി തന്നെ തന്നെ അവർക്ക് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ യേശു നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് കൂട്ടുകാരെ? ആ, നമ്മോടുകൂടെ ജീവിതാവസാനം വരെ ഉണ്ടാകും, നമ്മോടുകൂടെ എല്ലാ കാലത്തും നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതായ വാഗ്ദാനമാണ് യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. തൊട്ട് താഴെ ഒരു പടം നിങ്ങൾ കാണുന്നുണ്ട്. അതാരാണ്? കല്ലറയ്ക്കലേക്ക് പോകാനായിട്ട് നിൽക്കുന്നതായ ഒരു മറിയയുടെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. ആ മറിയയ്ക്കൊരു വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണേ. അടുത്തത്, യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. യേശു നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? യേശുവിൻ്റെ മക്കളായ നമ്മൾ എന്നും പ്രാർത്ഥിക്കണം, പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. അപ്പം ഒരിക്കലും മറന്നുപോയാൽ നമ്മളെന്നും പ്രാർത്ഥിക്കണം, ദൈവവചനം പഠിക്കണം, ആരാധനയൊക്കെ പള്ളിയിലും ആരാധനയിലും ഒക്കെ നമ്മൾ സംബന്ധിക്കണം. നമുക്കിനി ഒരു കൊച്ചു പാട്ട് പഠിച്ചാലോ? കൂട്ടുകാർക്ക് പാട്ട് പഠിക്കുന്ന ഇഷ്ടമല്ലേ. ഒരു കൊച്ചു പാട്ട്, യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അല്ലെ, നമ്മുടെ യേശുവിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതായ ഒരു രണ്ടുവരി പാട്ടാണ്. ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. കൂട്ടുകാരെ, നമുക്ക് അടുത്തായിട്ട് ഒരു വാക്യം പഠിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:6. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:6. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ അവൻ എന്ന് പറഞ്ഞ ആരാ കൂട്ടുകാരെ? യേശു കർത്താവ്. യേശു കർത്താവ് കല്ലറയ്ക്കലില്ല, കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ബാക്കി നമുക്ക് ചേർന്ന് പഠിക്കാം. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വാക്യം പഠിച്ചോ, നമുക്ക് ചേർന്നൊന്ന് പറയാം. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മൾ അടുത്ത പേജിലേക്ക് നോക്കുമ്പോൾ 2-ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ചില ചോദ്യങ്ങളൊക്കെ ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ഈസ്റ്റർ? നമുക്കറിയാം യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഈസ്റ്റർ ഓർമ്മിക്കുന്നത്. ഈസ്റ്റർ ആഘോഷിക്കാറുണ്ടോ? ഉണ്ട്, നമ്മളെല്ലാ വർഷവും ഈസ്റ്റർ ആഘോഷിക്കാറുണ്ട്. ഈസ്റ്റർ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് അത് നിങ്ങൾക്കറിയാം അല്ലേ. നമ്മൾ രാവിലെ ദേവാലയത്തിലൊക്കെ പോകും, വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ, സദ്യയൊക്കെ ഉണ്ടാക്കി, കപ്പുവറച്ചയൊക്കെ ഉണ്ടാക്കി കഴിക്കും അല്ലേ. ഓക്കെ, പിന്നെ തൊട്ടടുത്ത് നിങ്ങൾ വാക്ക് നോക്കിക്ക്, എന്താ അവിടെ പദം കാണുന്നത്? ഈസ്റ്റർ, യേശുവിൻ്റെ ഉയർപ്പിനെ കാണിക്കുന്നു ഈസ്റ്റർ. ആരോ മാർക്കിലൂടെ നിങ്ങൾ വളരെ മനോഹരമാക്കി ആ വാക്ക് എഴുതുവാൻ ശ്രദ്ധിക്കണേ കൂട്ടുകാരെ. തൊട്ടടുത്ത പേജിൽ ഹീസ് റിസൻ, റിസൻ എന്നുള്ള പദം നോക്കിക്ക്, യേശു അവൻ ഉയർത്തെഴുന്നേറ്റു. നോക്കിക്ക്, യേശുവിൻ്റെ പടമുണ്ട്. നിങ്ങൾ മനോഹരമായിട്ടത് കളറടിച്ചതിന് ശേഷം നിങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകരെ കാണിക്കാൻ മറക്കരുത്. നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ടീച്ചർ പറയാം. യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഓരോ സൺഡേ സ്കൂൾ കുഞ്ഞിൻ്റെയും പ്രതീക്ഷയും പ്രത്യാശയും അതാണ്. നമ്മുടെ യേശു കർത്താവ് കല്ലറയിൽ ഉറങ്ങുന്നവനല്ല, കല്ലറയെ അതിജീവിച്ച് അല്ലെങ്കിൽ കല്ലറ തുറന്ന് ഇന്നും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നവനാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവപ്പച്ച, നിന്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. യേശുവപ്പച്ചനെ നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. യേശു കർത്താവ് ഞങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടെന്നുള്ളതായ വാഗ്ദത്തം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും ഞങ്ങളെ കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും യേശു കർത്താവ് എല്ലായ്പ്പോഴും ഞങ്ങളെ അറിയുന്നു, ഞങ്ങളെ കാണുന്നു, ഞങ്ങളെ കരുതുന്ന വൻകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. നിന്റെ നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.